ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തു വെച്ചാൽ, നമ്മളെല്ലാവരും മൊബൈൽ കോണ്ടാക്റ്റ് സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ കോണ്ടാക്റ്റ് ആയാലും നമുക്ക് ഏതിനും പേഴ്സണലായിട്ട് ആരുടെയും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ഇതുപോലെയാണ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയും കോണ്ടാക്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആ കോണ്ടാക്റ്റ് നമ്മുടെ ഫോൺ എടുത്ത് നോക്കുന്ന ആരും തന്നെ കാണരുത്. നമുക്കത് വളരെ സെക്യൂർ ആയിട്ട് എടുത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് മാത്രം അത് നമുക്ക് ഷോ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഒരു ചെറിയ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പേഴ്സണലായിട്ടുള്ള കോണ്ടാക്റ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് എന്നാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് ഫസ്റ്റ് വരിക. അതൊന്ന് ലോഡായിട്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും പിന്നീട് ഓപ്പൺ ആവുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, മാനേജ് എന്നും അതുപോലെ തന്നെ പിൻ ലോക്ക് എന്നും. ഇവിടെ നമ്മൾ മാനേജ് സെലക്ട് ചെയ്യാം. മാനേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, കോണ്ടാക്റ്റും അതുപോലെ തന്നെ സെക്യൂർഡ് എന്നും. ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആവുക. അതായത് നമ്മളെ കോണ്ടാക്റ്റ് ലിസ്റ്റാണ് നമുക്കിവിടെ ഓപ്പൺ ആവുക. ഇതിൽ നിന്ന് നമുക്ക് ഹൈഡ് ചെയ്യേണ്ട കോണ്ടാക്റ്റ്, ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഫമീർ എന്നൊരു കോണ്ടാക്റ്റാണ് നമ്മൾ ഹൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം എസ് എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോണ്ടാക്റ്റ് ഹൈഡായി പോയിരിക്കുകയാണ്. ഇനി നമുക്ക് കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഫമീർ എന്നൊരു കോണ്ടാക്റ്റ് ലിസ്റ്റ് കാണാനില്ല. ഇനി വീണ്ടും നമുക്ക് ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് അവിടെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷനായ സെക്യൂർഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സെക്യൂർഡ് എന്ന് കാണുന്നത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. സെക്യൂർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏത് കോണ്ടാക്റ്റുകളാണോ നമുക്ക് ഹൈഡ് ചെയ്തിട്ടുള്ളത് ആ കോണ്ടാക്റ്റ് അവിടെ നമുക്ക് ഷോ ചെയ്യും. അവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. നേരെ ജസ്റ്റ് താഴെ എസ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ നേരത്തെ നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും കോണ്ടാക്റ്റിൽ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് ലിസ്റ്റ് വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഈ ഒരു അപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ എന്ന് കേസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.